നമസ്കാരം. കേരളീ പീപ്പിളിൻ്റെ യുവ സംരംഭകർക്കായിട്ടുള്ള അവാർഡാണ് ഞങ്ങൾ ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. മറ്റു പലരും റിയാലിറ്റി ഷോകളാണ് നടത്തുന്നത്, നമ്മൾ റിയൽ ഷോയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സത്യസന്ധമായിട്ട് യഥാർത്ഥമായിട്ട് ഉള്ള സത്യങ്ങൾ അറിയാവുന്ന ആളുകളെ വെച്ചിട്ട്, അങ്ങനെയുള്ള ഒരു ജഡ്ജിങ് കമ്മിറ്റി വെച്ചിട്ട് എടുക്കുന്ന അവാർഡുകളാണ് നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടേഴ്സ് അവാർഡ്, കർഷക അവാർഡ്, സ്ത്രീ സംരംഭകർക്കുള്ള അവാർഡ്, ഇപ്പോൾ യുവ സംരംഭകർക്കുള്ള അവാർഡ്. ഇതൊക്കെ പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടിയിട്ടല്ല. ഒരു ചാനൽ നടത്തുമ്പോൾ അത് എന്ത് പരിപാടി നടത്തിയാലും അതിനെന്തെങ്കിലും ഒരു ഗുണം, ഒരു ലാഭം ഉണ്ടാകണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങൾക്കത് മാത്രമല്ലാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാത്ത ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുന്നത്. വളരെ വിജയകരമായിട്ടാണ് ഇതിനു മുമ്പ് ഞങ്ങൾ ഡോക്ടേഴ്സ് അവാർഡും വളരെ സത്യസന്ധരായ പൊതുസമൂഹത്തിന് അംഗീകരിക്കാവുന്ന, പൊതുസമൂഹത്തിന് സേവനം ചെയ്യുന്ന സത്യസന്ധരായ ഡോക്ടേഴ്സ്, അതുപോലെ കാർഷിക രംഗത്ത് അത്യധ്വാനം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആളുകൾ, അതുപോലെ ഈ വനിതാ സംരംഭകരിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊടുത്ത ഏറ്റവും വലിയ അത്ഭുതം ഇത്തവണത്തെ ഇതിൻ്റെ ജഡ്ജിങ് കമ്മിറ്റിയുള്ള ഒരാളാണ്. അത് എനിക്കെപ്പോഴും വളരെ അഭിമാനപൂർവ്വം സ്നേഹപൂർവ്വം ഓർക്കുന്ന ഒരാളാണ്. ലക്ഷ്മിയുടെ കഥ ഒരു പ്രാവശ്യം കൂടെ പറയാനെനിക്ക് വലിയ സന്തോഷമുള്ളൂ. ലക്ഷ്മിക്ക് ഒരു അമ്മമ്മയുണ്ടായിരുന്നു, അമ്മമ്മയുണ്ട് ഇപ്പോഴും. അമ്മമ്മയാണ് ലക്ഷ്മിയുടെ മെൻറ്റർ. അമ്മമ്മ ഈ നിലവിളക്കിലെ തിരി, ഈ പഴയ തുണി ഇങ്ങനെ കാലിങ്ങനെ തിരിച്ച് 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 തിരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറേ തിരിയുണ്ടായി. അത് അത്യാവശ്യം വീട്ടിലുപയോഗത്തിനായി വെട്ടിമുറിച്ച് അതങ്ങനെ ഉപയോഗിക്കും. അടുത്തുള്ള ആൾക്കാർക്ക് കൊടുത്തു തുടങ്ങി. പിന്നെ അമ്മമ്മക്ക് ഇതൊരു വലിയ ഒരു രസമുള്ള സംഭവമായിട്ട് കിട്ടുന്ന, ഇങ്ങനെ ഒരുപാട് തിരികൾ ഇങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചുണ്ടാക്കി അതിനൊരു വലിയൊരു എന്താ പറയുക, വിപണി ഉണ്ടാക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് അതിനേക്കാളും രസകരമായ സംഭവം നടക്കുന്നത്. അടുത്ത ലക്ഷ്മിയുടെ അടുത്തുള്ള ഒരു വൃദ്ധസദനം, സ്ത്രീകൾ മാത്രമുള്ളൊരു വൃദ്ധസദനത്തിൽ ഇത് കൊണ്ടുപോവുകയും ആ അമ്മമാരെയൊക്കെ ഈ തിരി പഠിപ്പിച്ചു കൊടുക്കുകയും അവിടെയുള്ള അമ്മമാർക്ക് എല്ലാവർക്കും തിരിക്കുള്ള സാധന സാമഗ്രികൾ കൊടുക്കുകയും അമ്മമ്മമാരുടെ തിരി ആയതുകൊണ്ട് അതിന് അമ്മമ്മ തിരി എന്ന് പേരിടുകയും, അത് ഒരുപക്ഷെ ഇന്ത്യയിലുടനീളം എല്ലാ ദീപങ്ങൾ തെളിയിക്കാനും ആ തിരി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ അതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. കാരണം എല്ലാ ഇതുപോലെ തന്നെയാണ് യങ് ഓണ്ടർപ്രണേഴ്സിൻ്റെയും കാര്യം. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല, നമ്മളൊരിക്കലും സങ്കല്പിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ കണ്ടപ്പോൾ ഇത് നമുക്കും അറിയാമല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഈ പുതിയ കുട്ടികൾ കണ്ടുപിടിക്കുന്ന പല അത്ഭുതങ്ങളും. അത് ഒരുപക്ഷെ കുട്ടിക്കാലം മുതലേ എനിക്കുള്ളൊരു ദുശ്ശീലമാണ്. ഞാനും ഈ പണ്ട് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റി ബാറ്ററി കണക്ട് ചെയ്ത് കാന്തമുണ്ടാക്കി കോളിംഗ് ബെല്ലുണ്ടാക്കിയിട്ടുള്ള ആളാണ് ഞാൻ വളരെ കുട്ടിക്കാലത്ത്. അതാണ് പിന്നീട് എനിക്കുള്ള ഈ ഗാഡ്ജറ്റുകളുള്ള ആഗ്രഹവും താല്പര്യവും ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എൻ്റെ ഒരു ആഗ്രഹം പോലെ തന്നെയാണ് ഈ ചെറുപ്പക്കാരായ പുതിയ സംരംഭകരെ കണ്ടെത്തുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അംഗീകാരമല്ല, അവരെ തിരിച്ചറിയുകയാണ്. അവർക്ക് ഒരുപക്ഷെ ഒരു വൻ വിജയങ്ങൾ ഇതിനേക്കാളും കൂടുതൽ അവരുടെ സംരംഭങ്ങളിൽ ഉണ്ടാകും, ഉണ്ടായിത്തീരണം. അങ്ങനെയാണ് വലിയ വലിയ സംരംഭങ്ങൾ, വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്, വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ കണ്ട് ഇപ്പോൾ മനസ്സിലാകുന്ന ഇവിടുത്തെ ഒരു വലിയ ഭീകരമായ ഇൻഫോസിസ്, അതുപോലത്തെ ഉള്ള വലിയ വലിയ സംരംഭങ്ങൾ, വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടായത് ഒരാളുടെ ചെറിയ ബുദ്ധിയിൽ നിന്നാണ്. എന്തിനാ ആപ്പിൾ ടി വിയിൽ ആപ്പിൾ പോലെ ഒരാളിനെ അല്ലെങ്കിൽ മൂന്ന് പേര് നാല് കുട്ടികൾ ചേർന്നുണ്ടാക്കിയ ഒരു മഹാപ്രസ്ഥാനം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ട്. അതുപോലെ ഉള്ള കുട്ടികളാണ് ഇപ്പോഴുള്ളത്. അവർക്കും ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആശയങ്ങളും ഒരുപാട് സങ്കല്പങ്ങളും അവർക്ക് നമ്മുടെ പുതിയ ലോകത്തെപ്പറ്റി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് തിരിച്ചറിയുക. ഒരുപക്ഷെ ഒരിക്കലും ഇത് അവർക്ക് വേണ്ടി ഒരു അംഗീകാരമോ അവാർഡോ ആയിട്ടല്ല ഇത് കൊടുക്കുക.
അവരെ ഞങ്ങൾ തിരിച്ചറിയുന്നു, നിങ്ങളിവിടെ ഉണ്ട്, നിങ്ങളീ രാജ്യത്തിൻ്റെ മഹാരാജ്യത്തിൻ്റെ മഹാരാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, നിങ്ങൾക്കൊരു സേയുണ്ട് എന്ന് അത് തിരിച്ചറിയുകയാണ് കൈരളി ടി വി ചെയ്യുന്നത്. അതുപോലെ ഡോക്ടേഴ്സ് അവാർഡ്, കർഷക അവാർഡ്, നമ്മുടെ നാട്ടിലിപ്പോൾ ഈ നമ്മൾ തന്നെ കൃഷിയിൽ നിന്നും വളരെ വൈമുഖ്യം കാട്ടി കൃഷിയിടങ്ങൾ വേറെ തരത്തിലാക്കപ്പെടുന്നു, കൃഷിസ്ഥലങ്ങൾ തരിശിടുന്നു, അങ്ങനെയുള്ള ഒരുപാട് പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ തീരെ മോശമായൊരു പ്രവൃത്തിയല്ല, കാരണം കൃഷി ആണ് മനുഷ്യന് വായുവും വെള്ളവും കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഏക മാർഗമെന്ന് നമ്മൾ തിരിച്ചറിയുകയും കൃഷിക്ക് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഇതുവരെ ഒരു സോഫ്റ്റ്വെയറും കണ്ടുപിടിച്ചിട്ടില്ലാത്തത് കൊണ്ടും കൃഷി അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് കൃഷി കൂടെ ഒരു വ്യവസായമായി ഒരു തൊഴിലായി അംഗീകരിക്കാനുള്ള ഒരു പ്രചോദനം കൂടെ ഞങ്ങളുടെ ഈ പുരസ്കാരങ്ങൾ സഹായിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഏതായാലും ഇതിന് ഞങ്ങൾക്ക് ഒരുപാട് എന്നോട് ബ്രിട്ടാസ് പ്രത്യേകം മന്ത്രിയോട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടെ വ്യവസായ മന്ത്രി ഞങ്ങൾക്ക് 20 ലക്ഷം രൂപ തന്നു, അദ്ദേഹം 5 ലക്ഷമേ തന്നുള്ളൂ, ഞങ്ങൾ 40 പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് കേട്ടോട്ടെന്ന് വിചാരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഒരുപാട് ഇതുണ്ട്, എന്താ ഒരുപാട് പ്രസ്താവനങ്ങളും പ്രസ്ഥാനങ്ങളും ഉണ്ട്, അതിന് എല്ലാത്തിനും ഓരോന്നോരോന്ന് തന്നാൽ മതി, അപ്പോൾ നമുക്ക് 2-3 കൊല്ലത്ത് കൈരളി ഇതുകൊണ്ട് ഓടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലും അപ്പുറത്ത് ഒരു MLA ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടെ ഉള്ളത് നമുക്കൊരു സമാധാനമാണ്. വളരെ സന്തോഷമുണ്ട്. ഇതൊരു അധ്യക്ഷ പ്രസംഗമായിട്ട് കൂട്ടണ്ട, ഞങ്ങളുടെ ഒരു ആഗ്രഹവും ഞങ്ങൾ ഇത്രയും നാളിന് ചെയ്ത അധ്വാനത്തിൻ്റെ ചില ചില ഭാഗങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. എന്തായാലും വിട്ടുപോയിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2-ാമത് വന്ന് മീറിന് പ്രസംഗിച്ചിരുന്നു, ഇരിക്കാം ഇത്തവണ അതുണ്ടാവില്ല, വേണ്ടി വന്നാൽ ചെയ്യല്ലേ, തൽക്കാലം വിട വാങ്ങും.